ഇന്ന് കുറച്ചു മുന്നേ വെളവറോളജി പോയി. എല്ലാ സ്ഥലത്തും ലാസ്റ്റാണ് ഞാൻ സംസാരിച്ചത്. എൻ്റെ അച്ഛൻ പ്രത്യേകം പറയാറുണ്ട്, വല്ലയിടത്തും പ്രസംഗിക്കാൻ പോയാൽ ആദ്യമേ കയറി സംസാരിച്ചേക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ, നീ ഓർത്തു വെച്ചിരിക്കുന്ന പോയിന്റ്സ് കൗണ്ടറൊക്കെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് പോകും മണ്ട എന്ന് പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ലാസ്റ്റ് ഈന്നാണ് എന്നെ ഫസ്റ്റ് ആക്കാറുള്ളത് എപ്പോഴും. പിന്നെ ഈ കുട്ടി എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. കാര്യം എന്താന്ന് വെച്ചാല്, എല്ലാം അറിയാം, കാണാൻ പാടും. പടത്തിന്റെ പേരെന്നാണ് കുറച്ച് കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പേര് അനൗൺസ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞു, കാർത്തിക് പ്രശ്നം എന്നാണ് ഞാൻ പറഞ്ഞത്. കൃഷ്ണ പറഞ്ഞു കാർത്തിക് പ്രശ്നമാണ്, പ്രശ്നമാവും. അതിന് മീനാക്ഷി വിളിക്കാൻ നേരത്ത് മാം ഇതിൽ ആക്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായി ഹീറോ അത് അതിനിടെ ജിനു സാറിന് ജിനു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പോയി അപ്പോഴത്തേക്കും ഭയങ്കരം കയറിയതും. പക്ഷെ മോള് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ, സൂപ്പർ. ചുറ്റാറോട് നടന്നപ്പോൾ തന്നെ വെച്ചേക്കില്ല. പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ആരോട് ചോദിക്കുന്നത്, ഇവനെ അതാടി ഞാൻ കേട്ടോ ബാക്കി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാര്യത്തിലേക്ക് വരാം. സെൻസ് വെച്ച് വരാൻ സാധിച്ചു, ഭയങ്കര സന്തോഷം. എനിക്കോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് നിങ്ങൾ. അതായത് ഇവിടെ ആർക്കും സമയമില്ല, വളരെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ശ്രദ്ധിച്ച സാധാരണ ഞങ്ങൾ ഒത്തിരി കോളേജിൽ പോയത്, അവിടെ പോകുമ്പോ നമ്മള് ആദ്യം ഒരു എ സി ഒക്കെ സ്ഥലത്ത് കൊണ്ട് ഇരുത്തും, കശുവണ്ടി ബദാമും ഒന്നുമില്ല ഇവിടെ. പക്ഷേ അല്ല, ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ ഒരിക്കലും കുറ്റമായിട്ട് പറയല്ല. അല്ല, കാര്യം എന്താണെന്ന് വെച്ചാലേ, ഈ കശുവണ്ടി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ പേടിയാണ്. കാര്യം കഴിഞ്ഞ ദിവസം ഇന്നലെ മിഞ്ഞാന്നാണ്, മിഞ്ഞാന്നൊരു കോളേജ്, കുറെ കോളേജ് പോയിട്ട് ഓർമ്മയില്ല. മിഞ്ഞാന്നൊരു കോളേജ് പോയപ്പോ നീണ്ട ടേബിള്, അപ്പൊ ഞാൻ ഇരിക്കണം ഒരു സീറ്റ് അപ്പുറത്ത് മീനാക്ഷി ഇരിക്കണേ. അപ്പൊ ഈ കശുവണ്ടി ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് മീനാക്ഷിയുടെ മുമ്പിൽ വെച്ചു, വിശപ്പെനിക്കാണ്. അപ്പൊ എനിക്ക് കൈനീട്ടി എത്തത്തില്ല, ഞാൻ മീനാക്ഷിയോട് മീനാക്ഷി രണ്ടെണ്ണം എനിക്ക് സന്തോഷമായി ഞാൻ കഴിച്ചു. പിറ്റേ ദിവസം യൂട്യൂബ് ഷോർട്സിൽ കാർത്തിക്കിന് അണ്ടിപ്പരിപ്പ് കൈമാറി ഞാൻ ഇങ്ങനെ ഇതെന്നെ കൊണ്ടത് കാണിച്ചത് അമ്മയാ. എന്താണ് ഇത് എന്നോട് ഒഴിവാക്കിയത് എന്തുകൊണ്ട് നന്നായി എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും സാധാരണ ഈ പറഞ്ഞ പോലെ അല്ലേ, ഈശ്വര പ്രാർത്ഥന അങ്ങനെ ഒരു സമയങ്ങളൊന്നുമില്ല. നേരെ ഞങ്ങൾ വന്ന് സംസാരിച്ചോ, എന്തായാലും ഇവിടെ വന്ന് കയറിയപ്പോ ഒരുപാട് സന്തോഷം. കാര്യം എനിക്ക് എങ്ങോട്ട് നോക്കണമെന്നറിയില്ല. ബാക്കിൽ സുന്ദരിമാർ, ഫ്രണ്ടിലും സുന്ദരിമാർ, ഇതൊന്നും പോരാൻ ബാൽക്കണി ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അതിനെ വീഴും. സ്റ്റേജിലും സുന്ദരിമാരുണ്ടെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു ഉണ്ട്. അപ്പോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ പാട്ടൊക്കെ പാടി തന്നെ തിരിഞ്ഞ നടക്കുമായിരുന്നു. ആദ്യമായിട്ട് ഒരു പടം കിട്ടി, കോരാസാണ് എനിക്ക് പടം തന്നത്. സ്റ്റേജിൽ മാത്രം ഞാൻ കോരാസാർ എന്ന് വിളിക്കുള്ളൂ, ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെയല്ല കേട്ടോ. അപ്പൊ എന്തായാലും കുറെ പേര് എന്നോട് എപ്പോഴും ചോദിക്കും, ചേട്ടൻ സിനിമയിൽ പാടിയിട്ടില്ലേ, അപ്പൊ ഞാൻ എങ്ങനെയാണ് നോക്കുക. ഇതുവരെ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഇനി തുടങ്ങി അങ്ങോട്ട് ഞാൻ ഒരു സിനിമ പാടിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അതാണ് തോൽവി.
നല്ല ഒരു സിനിമയാണ് എന്നാണ് അറിഞ്ഞത്. എന്നെ കാണിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു പുള്ളിയെടുത്ത്, കഥ പോലും പറഞ്ഞില്ല. എന്നോട് നീതി കേട്ടിട്ടുണ്ടപ്പോ നല്ല രസമുണ്ടോ ആ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ നൈസ് ആയിട്ട് ഒഴിവാക്കി. അതുകൊണ്ട് ഞാനും നിങ്ങളെ പോലെ കാത്തിരിക്കുകയാണ്. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.